ഈ വാർദ്ധക്യ സഹജമായിട്ട് നേത്രത്തിന് വരുന്ന അസുഖങ്ങൾ നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം? അതിന് എന്തൊക്കെ ചികിത്സാ വിധികളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? വാർദ്ധക്യ സഹജം എന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് അസുഖങ്ങൾ, ഇപ്പോൾ കുട്ടികളിൽ പറഞ്ഞ പോലെ തന്നെ 40 വയസ്സാകുമ്പോഴാണ് ആദ്യത്തെ നമ്മളെ ഏജ് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഒരു അസുഖം കടന്നു വരുന്നത്. അതായത് വെള്ളരുത്ത് എന്ന് സാധാരണ ആൾക്കാർ വിളിക്കും, ശാസ്ത്രീയമായി നമ്മൾ പ്രസ്ബയോപ്പിയ എന്ന് വിളിക്കും. അതൊരു റിഫ്രാക്റ്റീവ് എററല്ല, പക്ഷേ ഒരുപാട് നാൾ ജോലി ചെയ്ത് ക്ഷീണിച്ച ഒരു കണ്ണിൻ്റെ മസിൽസിന് പിന്നെ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയും. അതായത് ആൾക്കാർ ഇങ്ങനെ അകത്തി വായിക്കുന്നത് കാണാം. അതായത് അടുത്തുള്ളത് ഇത്രയും ചെറിയ ഒരു ദൂരത്തേക്ക് കണ്ണിൻ്റെ മാംസപേശികൾക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റാതെ അവർക്ക് ദൂരെ അകത്തി പിടിച്ചാൽ മാത്രം കാണാവുന്നത്, അതിനാണ് വെള്ളരുത്തെന്ന് പറയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും വൈദ്യനിർദ്ദേശം പോലും ഇല്ലാതെ തന്നെ വെറുതെ ഒരു കണ്ണടക്കടയിൽ ചെന്നിട്ട് പ്ലസ് പവർ വാങ്ങിച്ച് ഞാൻ റീഡിങ് ഗ്ലാസ് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു പ്രതിവിധി. പക്ഷേ നമുക്ക് ഇത് ഈ ഐ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ 40 വയസ്സാകുമ്പോൾ എല്ലാവർക്കും വെള്ളരുത്ത് വന്നോളന്നില്ല അല്ലേ. അപ്പം ആ അതിനെയും നമുക്ക് അതൊരു എന്താ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും അല്ല, 40 വയസ്സായാൽ വെള്ളരുത്ത് വരും കണ്ണിന് എന്നുള്ളത്. അപ്പം അതും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതിന് ഈ ദൂരക്കാഴ്ച നമ്മളെങ്ങനെ ഭംഗിയാക്കുന്നു അതേപോലെ തന്നെ അടുത്തുള്ള കാഴ്ചകൾക്ക് പറ്റിയ നിയർ ഫോക്കസിംഗ് ആയിട്ടുള്ള എക്സസൈസ് നേരത്തെ തന്നെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ, എല്ലാവരും 40 ക്രോസ് ചെയ്യുമെന്ന് നമുക്കറിയാലോ, അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ അത് ചെയ്യുക. പിന്നെ പറഞ്ഞ പോലെ ലേഖന അഞ്ജനങ്ങൾ എന്തെങ്കിലും ആഴ്ചയൊരിക്കൽ ദിനചര്യയിൽ പറഞ്ഞിരുന്ന നല്ല അഞ്ജന പ്രയോഗങ്ങൾ ചെയ്യുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വരാതിരിക്കാം, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ചിലവർ വന്ന് പറയും എനിക്ക് കണ്ണട വേണ്ട, കാരണം കണ്ണട വെച്ചാൽ ഞാൻ എല്ലാ കാലത്തും ഇനി കണ്ണട വെച്ചുകൊണ്ടേ ഇരിക്കണം, അതുകൊണ്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു തരും. അപ്പോൾ ഈ മസിൽ റിലാക്സിങ് ആയിട്ടുള്ള നമ്മൾ ഐ മസാജ് പോലെയുള്ളതും ഐ എക്സസൈസും തന്നെയാണ് കൊടുക്കുക. പക്ഷേ ഓഫീസ് വർക്കേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം അതിനാണല്ലോ നമുക്ക് എപ്പോഴും ഈ അടുത്തുള്ള കാര്യങ്ങൾ വേണ്ടത്, അപ്പോൾ ഈ ഓഫീസ് വർക്കേഴ്സിന് നമുക്ക് എപ്പോഴും കണ്ണട കൊടുക്കണം. കാരണം ഓൾറെഡി പ്രശ്നം വന്നിട്ട് ആൾ ഇത് വെക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ സ്ട്രെയിൻ ആവുകയുള്ളൂ. അത് കണ്ണിന് പിന്നെ കണ്ണട കൊടുത്ത് ഇതിൻ്റെ കൂടെ പ്ലസ് കണ്ണിനെ റെജുവിനേറ്റ് ചെയ്യാനായിട്ടുള്ള ഈ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. കണ്ണട ഒരിക്കലും ഒരു ചികിത്സയല്ലല്ലോ, നമ്മളുടെ കണ്ണിനൊരു സപ്പോർട്ടാണ്. അപ്പം അതിന് സ്ട്രെയിൻ ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമ്മൾ കണ്ണട കൊടുക്കുന്നു, അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് കണ്ണിനെ എവർ ഫ്രഷാക്കി വെക്കുക എന്നുള്ളതാണ്. ജോലിയൊന്നും ചെയ്യാത്ത ഇപ്പോൾ വീട്ടിലുള്ള വലിയ ഇങ്ങനത്തെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടാത്തവർ, അതായത് ഡിജിറ്റൽ മീഡിയ നോക്കണ്ട, പേപ്പർ വർക്കുകൾ ചെയ്യണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ടാത്തവർക്ക് ഈ അടുത്തുള്ള കണ്ണിൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്രസ്ബയോപ്പിയയിൽ എപ്പോഴും പേപ്പർ വായിക്കാനാണ്, പിന്നെ അല്ലെ വായനയ്ക്കാണ് ബുദ്ധിമുട്ട് വരിക. അതൊന്നും ചെയ്യേണ്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കൂലിപ്പണിക്കാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കണ്ണട കൊണ്ടൊന്നും പ്രയോജനം ഇല്ല ഡോക്ടറെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്കിത് പറഞ്ഞു കൊടുക്കാം, അവർക്ക് കണ്ണിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അപ്പോൾ ദൂരക്കാഴ്ച കണ്ടിട്ട് വായല ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കണ്ണട കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അല്ലെങ്കിൽ അത്രയും ഈ വാച്ച് കടകളിലൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, മൈക്രോസ്കോപ്പിൽ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ എന്തായാലും നമ്മൾ ആ സമയത്ത് കണ്ണട കൊടുത്തേ മതിയാവുള്ളൂ. അതുതന്നെയാണ് അവിടുത്തെ ആപ്റ്റായിട്ടുള്ള കാര്യം. പിന്നെ വരുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ 60 വയസ്സ്, പിന്നെ നമ്മുടെ ഒരു ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് ഓഫ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് 60 ഇയേഴ്സാണ്. 40 to 60 ഇയേഴ്സിൽ ഒരുപാട് അസുഖങ്ങൾ നമ്മളെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പലപ്പോഴും നമ്മുടെ പിന്നെ പാരമ്പര്യമായിട്ട് വരുന്നതായാലും അങ്ങനെയുള്ള പല അസുഖങ്ങളും നമ്മളെ കടന്നുകൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ 60 വയസ്സിലും അങ്ങനെ തന്നെയാണ്. 60 വയസ്സാകുമ്പോഴാണ് ഒരു തിമിരം കാട്രാറ്റ് വരുന്ന ഒരു ഏജ് അവസ്ഥ. കാട്രാറ്റും ഇതേപോലെ ഒരു ഏജ് റിലേറ്റഡ് ചെയ്യുന്ന ലെൻസിനാണ് അത് ബാധിക്കുന്നത്. ഇതുവരെ പറഞ്ഞ റിഫ്രാക്റ്റീവ് എറേഴ്സൊക്കെ, റിഫ്രാക്റ്റീവ് മീഡിയ അല്ലെങ്കിൽ ഇപ്പോൾ പ്രസ്ബയോപ്പിയ കണ്ണിൻ്റെ മസിൽസ്, ഈ കാട്രാറ്റിൽ നമ്മുടെ ലെൻസിനാണ്. അത് സ്വാഭാവികമായിട്ടും മിറർ പോലെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ കണ്ണിനകത്തുള്ള ലെൻസ് ആ ഒരു സമയമാകുമ്പോഴേക്ക്, അതും എന്താ വിയർ ആൻഡ് ഇയർ പ്രോസസ്സ് എന്ന് പറയാം, ഒരുപാട് നാളത്തെ മെറ്റബോളിക് ചേഞ്ചസ് കണ്ണിനകത്ത് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ലെൻസിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും. ക്ലാരിറ്റി നഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പേക്കാവും. അതായത് നമ്മളിപ്പം ഒരു കണ്ണാടിയിലെ ക്ലീനസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖം വ്യക്തമായി കാണാൻ പറ്റാത്തതുപോലെ, ഈ വളരെ ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന ഈ ലെൻസിന് കുറേശ്ശെ മങ്ങലേറ്റ് അതിൻ്റെ മുകളിൽ സാധാരണ ലേമനോട് നമ്മളൊരു പാട വരുന്നതാണ്. എല്ലാവരും ഇവിടെ ഒന്ന് പറയും എൻ്റെ കണ്ണിൽ പാട വന്നു തുടങ്ങി എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു ഒപ്പേസിറ്റി വരികയാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലെൻസിന് ഒപ്പേക്കായി തുടങ്ങുന്ന അവസ്ഥ.
അത് പിന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് തന്നെയാണ്. അതിനകത്തുള്ള ഒരു മെറ്റബോളിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചേഞ്ചാണ്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ട്രാൻസ്പെറൻസി നഷ്ടപ്പെട്ട് ഒപ്പേക്കായി തുടങ്ങുന്ന അവസ്ഥയാണ് ഈ തിമിരം എന്ന് പറയുന്നത്. അത് മിക്കവാറും രണ്ട് കണ്ണിനും ഒരേപോലെയാണ് വന്ന് തുടങ്ങുന്നത്. ഒന്നിന് ചിലപ്പോൾ ഏറ്റവും കുറച്ചതിൽ ഉണ്ടാവാമെന്ന് മാത്രം. ഇതിനൊരു മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട് കാറ്ററാക്റ്റിന്. അത് വളരെ ആദ്യം ഇമ്മച്യൂറായിട്ട് തുടങ്ങി ഹൈപ്പർ മെച്യൂർ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അയാൾക്ക് കണ്ണട വെച്ചാലും, ചിലപ്പോൾ ഒക്കെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമുക്ക് കണ്ണടയൊക്കെ വെച്ചാൽ കാഴ്ചയൊക്കെ കിട്ടും, മങ്ങി തുടങ്ങും. ദൂരക്കാഴ്ച തന്നെയാണ് മങ്ങുക. ചിലപ്പം തിമിരം വന്നതിൻ്റെ ഈ സൈറ്റ് അനുസരിച്ച്, ലെൻസിൻ്റെ ഏത് ഭാഗത്തെയാണോ കൂടുതൽ ഒബേസിറ്റി ബാധിച്ചിരിക്കുന്നതനുസരിച്ച് ചിലപ്പം ഡേ ആൻഡ് നൈറ്റിൽ അയാൾക്ക് കാഴ്ചയിൽ വ്യത്യാസം വരാം. അപ്പോൾ ആ ഡേ ആൻഡ് നൈറ്റിൽ അങ്ങനത്തെ എന്താ ലക്ഷണങ്ങളൊക്കെയാണ് ഈ പേഷ്യൻറ്റ് പറയുക. എനിക്ക് പകൽ ചിലപ്പോൾ നന്നായിട്ട് സൂര്യപ്രകാശം അടിച്ചാൽ ഭയങ്കര മങ്ങലാണ് എന്ന് പറയും, അല്ലെങ്കിൽ രാത്രി ആയാലായിരിക്കും കൂടുതൽ മങ്ങൽ, മങ്ങി വെളിച്ചത്തിലൊന്നും കാണില്ല പറയും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളല്ലാതെ ബാക്കി എല്ലാത്തിലും കാഴ്ച വൈകല്യം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പം ചിലപ്പം കണ്ണട വെച്ചാൽ കിട്ടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതും കഴിഞ്ഞത് മെച്ചുറായി കഴിയുമ്പോൾ പിന്നെ ഈ ലെൻസ് എടുത്ത് മാറ്റി ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കുക. ഇപ്പം വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് നല്ല രീതിയിലുള്ള ചികിത്സാ രീതികൾ, അഡ്മിഷൻ പോലും ആവശ്യമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഒ പി ലെവലിൽ തന്നെ നമുക്ക് കാറ്ററാക്റ്റ് സർജറി ലഭ്യമാണ്. അതുതന്നെയാണ് മെച്ചുറായി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള അവസ്ഥയുള്ളത്. ആ പ്രതിവിധി, കാരണം അതിനാണ് നല്ലതും. നമ്മൾ അങ്ങനെയുള്ള തുടക്കത്തിൽ അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അതാണ് സാധാരണ രീതിയിൽ പോണത്. പിന്നെ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റേജിലെ ഇയാൾ ഈ മങ്ങൽ തുടങ്ങുമ്പോഴേ, അല്ലെങ്കിൽ ചിലർ പറയും മിന്നാമിന്നി പോണ പോലെ, കണ്ണിന്റെ മുകളിൽ ഈച്ച പറക്കണ പോലെ, അങ്ങനെയൊക്കെ ഉള്ള ഫ്ലോട്ടേഴ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കാഴ്ച വൈകല്യങ്ങളായിരിക്കും ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ പിന്നെ ഉണ്ടാവുന്നത്. അപ്പൊ ആ സ്റ്റേജിലെ പേഷ്യന്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ജനങ്ങൾ തന്നെയാണ് കൊടുക്കാനുള്ളത്. കണ്ണിൽ മരുന്ന് എഴുതുക, പല വിധത്തിലുള്ള അഞ്ജനങ്ങൾ മരുന്നുകൾ അത് സ്ഥിരം ചെയ്യാൻ പറയാം. പിന്നെ ത്രിഫല, ഒരു രസായനം പോലെ ഏറ്റവും കണ്ണിന് വിശിഷ്ടമായൊരു ഔഷധമാണ്. ഔഷധം ഞാൻ ആഹാരത്തിലും പറഞ്ഞു, നെല്ലിക്ക അതൊക്കെ കഴിക്കണ കൂട്ടത്തിൽ. ത്രിഫല എന്ന് പറഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താനിക്ക, ഈ മൂന്നിൻ്റെയും കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ ഒരു എഫക്റ്റ് ഉണ്ട് ഒറ്റയ്ക്ക് കഴിക്കുന്നത്, അതിനാണ് ത്രിഫല എന്ന് പറയുക. അപ്പം കണ്ണിൻ്റെ ചികിത്സയിൽ ത്രിഫല ഒരു അനിവാര്യ ഘടകമാണ്. ത്രിഫല ഇല്ലാതെ ഒരാൾക്കും ആയുർവേദത്തിൽ കണ്ണിനെ ചികിത്സിക്കാൻ പറ്റില്ല. അപ്പം ത്രിഫല ദിവസവും കഴിക്കാൻ പറ്റും. അപ്പം ഈ 60 വയസ്സൊക്കെ ആകുമ്പോഴേക്കും മിക്കവാറും ഈ കാറ്ററാക്റ്റ് വന്നവർക്ക് ചിലപ്പോൾ ഡയബറ്റിക് ഉണ്ടാവാം, ഹൈപ്പർ ടെൻഷൻ, വേറെ എന്തെങ്കിലും അസോസിയേറ്റഡ് അസുഖങ്ങൾ ഉണ്ടാവാം. ഇതൊന്നും ഒന്നും ഇല്ലാതെയും വരാം. അസോസിയേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പം ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ട് ഇപ്പം 3-4 വർഷം കൊണ്ട് അല്ലെ 10 വർഷം കൊണ്ടേ മെച്ചർ ആവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ കാറ്ററാക്റ്റ്, ഇങ്ങനെ എന്തെങ്കിലും അസോസിയേറ്റഡ് അസുഖമുള്ളവർക്ക് പെട്ടെന്ന് മെച്ചർ ആവും. അപ്പം നമുക്ക് ഈ മെച്യൂരിറ്റിയുടെ ഒരു ഇപ്പോൾ എന്താ പറയുക, ലോങ്ങിവിറ്റി അല്ലെങ്കിൽ ആ പ്രോഗ്രഷൻ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മരുന്ന് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെ ത്രിഫല കഴിച്ച് ഷുഗർ ഡയബറ്റിക് എല്ലാം കൺട്രോളിലാക്കി വെച്ചാൽ, എങ്ങനെ ആയാലും മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കാഴ്ച മങ്ങുന്നതും പിന്നീട് ഒരു മെച്ചുവറായി പെട്ടെന്ന് തന്നെ കാറ്ററാക്റ്റ് സർജറിയിലേക്ക് പോകേണ്ട ഒരവസ്ഥയെന്ന് പേഷ്യന് നമുക്ക് വ്യത്യാസം, അല്ലെങ്കിൽ കണ്ണട കൊണ്ട് നല്ല ഫുൾ വിഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും പേഷ്യൻറ്റിന്. അതേ ചെയ്യാം, അല്ലാതെ വന്ന തിമിരത്തിന് നമുക്ക് എടുത്തു കളയാനോ മാച്ച് കളയാനോ ഒന്നും പറ്റില്ല. അപ്പം ആ ഉള്ള ഒരു വിഷൻ, പേഷ്യന്റിന് വിഷൻ കിട്ടിയാൽ മതിയല്ലോ, അല്ലെ? അതല്ല ആവശ്യം. അവർക്ക് കണ്ണട വെച്ചാൽ എന്തായാലും കാഴ്ച കാണണം, വായിക്കണം, ബുദ്ധിമുട്ടില്ലാതെ നടക്കണം എന്നുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ആ കാഴ്ച നമുക്ക് കൊടുക്കാൻ പറ്റും. അത് മെച്ചുറായി കഴിഞ്ഞിട്ടാണ് നമ്മളടുത്തേക്ക് വരണമെങ്കിൽ ഞാൻ പലപ്പോഴും സർജറിക്ക് തന്നെ പൊക്കോളും, അതിനാണ് റെഫർ ചെയ്യാറാണ് പതിവ്. കാരണം അത് തന്നെയാണ് നല്ലതും ആ പേഷ്യൻ്റിനെ ഇങ്ങനെ ഇട്ടിട്ട്. പിന്നെ ചിലവരുണ്ടാവും സർജറി ചെയ്യാൻ പറ്റാത്തവർ, അവിടെയാണ് ആയുർവേദത്തിൻ്റെ പിന്നെയും ഉപയോഗം. കാരണം അവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഓൾറെഡി ഒപ്റ്റിക് നെർവ് ഡാമേജ് ആണ്, ചെയ്താലും കാഴ്ച കിട്ടില്ല, ആ ഉള്ള കാഴ്ച വെച്ചേ പറ്റുള്ളൂ, ചെയ്താൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും എന്നൊക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട്. അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻസ്, അനസ്തീഷ്യ പറ്റാത്തവർ, അങ്ങനെയൊക്കെയുള്ള ഫിറ്റ് അല്ലാത്ത രോഗികളുണ്ടാവും സർജറിക്ക്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് നമ്മുടെ ചികിത്സ തന്നെയാണ് ഏറ്റവും പ്രധാനം. അപ്പം നമുക്ക് ഉള്ള കാഴ്ച ഇനിയും മങ്ങാതെ അവർക്കത് കൊടുക്കാൻ കഴിയും ആയുർവേദ ചികിത്സ കൊണ്ട്. പിന്നെ ഉള്ളത് ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞല്ലോ, അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത് കണ്ണിൻ്റെ മാത്രമല്ലാതെ മെറ്റബോളിക് എറേഴ്സും ഉണ്ട്. ഡയബറ്റീസൊക്കെ ഉള്ള ആൾക്കാർ എന്തായാലും 8-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നമില്ലെങ്കിൽ പോലും റെറ്റിനൽ ചെക്കപ്പ് ചെയ്യണമെന്നാണ്. കാരണം ഒരു 8-10 വർഷം കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ഡയബറ്റിക് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് കണ്ണിൻ്റെ റെറ്റിനയെ ബാധിക്കും.